ബംഗളൂരുവിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവസാനമായി കാണാൻ എത്തിയവരിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആദ്യം അനുസ്മരിച്ച് കുറിപ്പുകൾ ഇട്ടവരിൽ ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ മണ്ഡലത്തിനപ്പുറം വിശാലമായ ഒരു ജനകീയ അടിത്തറ, ഒരു ജനകീയ ബോധം ഉണ്ടാക്കിയ വ്യക്തി കൂടിയായി ഉമ്മൻചാണ്ടി മാറുകയും ചെയ്യുന്നുണ്ട്. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ അദ്ദേഹത്തെ അവസാനമായി ഇരുന്നൊക്കെ കാണുകയാണ്. രമേശ് പിഷാരടി, അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസിനൊപ്പം നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കാം. ചാണ്ടി ഉമ്മനുമായി ആയാലും ഉമ്മൻചാണ്ടിയുമായി ചേർന്ന് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കാം. ടി സിദ്ദീഖ്, വി എസ് അച്യുതാനന്ദൻ്റെ മകൻ അരുൺകുമാർ, അരുണും രാവിലെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഓർക്കുമ്പോൾ അവസാന നിമിഷം വരെ, ഉമ്മൻചാണ്ടി ആശുപത്രിയിൽ ഉണ്ടായിരുന്ന നിമിഷങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച വാർത്തകൾ പുറത്ത് വരുമ്പോൾ വി എസ് അച്യുതാനന്ദൻ അതിൽ അതീവ ദുഃഖിതനായിരുന്നു എന്ന് അരുൺ രാവിലെ ഓർമ്മിക്കുകയുണ്ടായി. ഓരോ ദിവസവും വി എസ് ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നുവെന്ന് അദ്ദേഹം രാവിലെ ഓർമ്മിക്കുകയുണ്ടായി. അതുപ്രകാരം ചാണ്ടിയുമ്മനെ എല്ലാ ദിവസവും വിളിച്ച് ഇക്കാര്യങ്ങൾ അന്വേഷിക്കും.